കശ്മീർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ വിവാദ പരാമർശവുമായി മുൻ മന്ത്രി കെ ടി ജലീൽ പാകിസ്ഥാനോട് ചേർക്കപ്പെട്ട കശ്മീരിന്റെ ഭാഗം ആസാദ് കാശ്മീർ എന്നറിയപ്പെട്ടു എന്നാണ് പരാമർശം. ഇന്ത്യൻ അധീന കശ്മീരെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശമുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടിനെതിരാണ് ജലീലിന്റെ പരാമർശം. ആസാദ് കശ്മീർ എന്നല്ല, പാകിസ്ഥാൻ അധീന കശ്മീർ എന്നാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട്. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്? ഈ കാശ്മീർ സന്ദർശന വേളയിൽ ജലീൽ ഒരു യാത്രാ വിവരണം എന്നുള്ള നിലയ്ക്കാണ് ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് ഈ വിവാദ ഭാഗം വരുന്നു. അതിൽ പറയുന്നത് ഈ പാക് അധിനിവേശ കാശ്മീരിനെ, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന ആ ഭാഗത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് വിഘടനവാദികളും അതേപോലെ തന്നെ പാകിസ്ഥാനും വിശേഷിപ്പിക്കുന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. ആസാദി കാശ്മീർ എന്നാണ് അദ്ദേഹം ഈ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത്. അത് ഇന്ത്യ ഉപയോഗിക്കുന്ന പ്രയോഗമല്ല എന്നതാണ് ജലീലിനെതിരെ ഉയർന്ന വിമർശനം. അത് ആസാദി കാശ്മീർ എന്നത് വിഘടനവാദികളുടെയും അതേപോലെ പാകിസ്ഥാന്റെയും നിലപാടാണ്. അതൊരിക്കലും ഇന്ത്യയുടെ നിലപാടല്ല, മറിച്ച് അത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശമാണ്. അതിനെ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് തന്നെയാണ് ഇന്ത്യ വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഈ തരത്തിൽ കെ ടി ജലീൽ, ഒരു മുൻ മന്ത്രിയായ കെ ടി ജലീൽ ഈ തരത്തിലൊരു പരാമർശം നടത്തിയത് രാജ്യദ്രോഹപരമാണ് എന്നുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ BJP ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ജലീലിന്റെ പരാമർശം ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ പോസ്റ്റിൽ ഈ വിവാദ ഭാഗത്തിനെ തുടർന്ന് തന്നെ അദ്ദേഹം നടത്തുന്ന മറ്റൊരു പരാമർശവും വിവാദമായിട്ടുണ്ട്. ഇന്ത്യൻ അധീന കാശ്മീർ എന്നുള്ള പ്രയോഗവും അദ്ദേഹം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ അധീന കാശ്മീർ അല്ല, മറിച്ച് ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയുള്ള കാശ്മീരാണ്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പരാമർശങ്ങളും, ജലീലിന്റേതായിട്ട് വന്നിട്ടുള്ള ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദമായിരിക്കുകയാണ്. ഈ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഈ പ്രയോഗങ്ങളുടെ പേരിൽ തന്നെ വിവാദമായിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ജലീലിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടില്ല. പക്ഷേ BJP നേതാക്കൾ ഇതിനോട് തന്നെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ അടക്കമുള്ള BJP നേതാക്കൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ തന്നെ ഇത് രാജ്യദ്രോഹപരമായ പരാമർശമാണ് എന്നുള്ള നിലയ്ക്കുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പോസ്റ്റിന് താഴെ തന്നെ നിരവധി വിമർശനങ്ങളും വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ CPMO അതേപോലെ തന്നെ മറ്റു ഇടതു പാർട്ടികളോ ഒന്നും തന്നെ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ജലീലും ഈ വിഷയത്തിൽ ഒരു വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പോസ്റ്റ് വന്നിട്ട് 5 മണിക്കൂർ പിന്നിടുന്നു. ഈ വിഷയത്തിൽ, ഇത് പോസ്റ്റ് വിവാദമായ സാഹചര്യത്തിൽ ഒരു വിശദീകരണവും ജലീലിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. ശരി അശ്വിൻ.